ഹായ് ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് വന്നതാണ് ഞങ്ങൾ ടെൽഫോഡാണ് ഉള്ളത് യു കെ ഇവിടുന്ന് ഞങ്ങൾ ബാലാജി ടെമ്പിൾ ബേർമിങ്ഹാം ഡെഡ്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ബാലാജി ടെമ്പിളിൽ പോയി ഇവിടുന്ന് ഫോർട്ടി സിക്സ് ആണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത് പക്ഷേ ഞങ്ങൾ വൺ ഹവർ കൊണ്ട് എത്തി ഏകദേശം വൺ ഹവറോളം എടുത്ത് ഫിഫ്റ്റി ടു മിനിറ്റ് എടുത്തും അവിടെ ഞങ്ങൾ പോയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അച്ഛന് വേണ്ടി ബലിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ പല കാര്യങ്ങൾ കൊണ്ട് ബിസിയാണ് അപ്പം ഓരോ റീസൺ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അച്ഛന് വേണ്ടി ബലിയിടണമെന്ന് ഭയങ്കരമായിട്ടൊരാഗ്രഹമായിരുന്നു അവിടെ ബലിയിടുന്ന ചടങ്ങ് ഉണ്ടെന്ന് അറിയായിരുന്നു പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഡ്യൂട്ടിയും തിരക്കൊക്കെ കാരണം അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റി അവിടെ ബലിയിട്ടു ബലിയിട്ടും മോക്ഷാർച്ചന എന്നാണ് കേട്ടോ അവിടെ ബലിയിടുന്നതിന് പറയുന്നത് മോക്ഷാർച്ചന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റെസീറ്റ് എടുക്കുക ട്വൻ്റി വൺ പൗണ്ടാണ് അതിന് വരുന്നത് പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കൊണ്ടുപോകാം അല്ലെങ്കിൽ ധാന്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാം അപ്പം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നോർമലി നമ്മൾ കേരളത്തിലാകുമ്പം അങ്ങനെ ബലിയിടുമ്പം കൊണ്ടുപോകുന്നതായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അവർ ഞങ്ങളോട് ഒരു ഫ്ലവേഴ്സ് എടുത്തോളാം അപ്പം ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പൈസയും കൂടി എടുത്തു എന്നിട്ട് നമുക്ക് അവിടെയുള്ള പൂജാരിമാരുണ്ടല്ലോ അതിലാരോടെങ്കിലും പറഞ്ഞാൽ മതി ഞങ്ങൾ പോയത് ഒരു പതിനൊന്നേ നാൽപ്പത്തഞ്ചൊക്കെ ഞങ്ങൾ അവിടെ എത്തിയത് അപ്പം പന്ത്രണ്ട് മണിക്ക് അവിടെ അർച്ചനയാണ് ആരതിയാണ് അപ്പം പന്ത്രണ്ട് പതിനൊന്നേ മുക്കാലോട്ട് പന്ത്രണ്ട് മണി അവിടെ കുറച്ച് തിരക്കുള്ള സമയം പൂജാരിമാർക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരും ആരുടെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അതൊക്കെ ചെയ്യിക്കെട്ടോ പിന്നെ ഞങ്ങൾ ദക്ഷിണ അയറ്റൊരു 20 പൗണ്ട് കൊടുത്തു അപ്പം ഒരു പൗണ്ട് കോയിൻ എന്തായാലും കൈയ്യിൽ കരുതണം അവർ ഒരു പൗണ്ട് കോയിൻ വെക്കാൻ പരിം മീൻസ് എനിക്കൊന്ന് നമ്മൾ ഈ നൂറ്റൊന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കത്തില്ലേ അതേപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൗണ്ട് കോയിൻ അവർ കയ്യിൽ വെക്കാൻ മറിയും അതിൻ്റെ കൂടെ വെക്കാൻ പറയും എന്നിട്ട് നമുക്കെല്ലാം ചെയ്തിട്ട് നല്ല ഇതായിട്ടോ നന്നായിട്ട് നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ മരിച്ചയാളുടെ പേരും എത്ര വർഷമായി മരിച്ചിട്ടെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഇതായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവിടെ നിന്ന് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ഞാൻ ഞാനിതൊരാർക്കു വേണ്ടി ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ എനിക്ക് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നന്നായിട്ട് ചെയ്തു എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ പ്രസാദമായിട്ട് കുറച്ച് പൂവും കുറച്ച് ഭസ്മവും നമുക്ക് തരും കേട്ടോ അത് അറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പേർക്ക് ഉണ്ടാവും അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ പിന്നെ ഒരു കാര്യം കൂടി അതിൻ്റെ അവിടെ നമുക്ക് എപ്പോഴും പ്രസാദം കിട്ടുമല്ലോ അതിൻ്റെ പുറകിൽ നമ്മൾ ഒരു ഇന്ത്യൻ ടീ സ്റ്റോളുണ്ട് ദോശേൻ്റെ മാത്രമായിട്ട് സ്പെഷ്യൽ ഇതായിട്ടുള്ള നല്ല ഒരു ടീ സ്റ്റോളാണ് കേട്ടോ നമുക്ക് കഴിച്ച് അതും കൂടെ കഴിച്ചാൽ നമ്മൾ മനസ്സും ശരീരവും നിറഞ്ഞെന്ന് പറഞ്ഞ പോലെ ആകും അതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഒരു ദേശീയ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾക്കിന്ന് ചൂലൊക്കെ കിട്ടി നമ്മുടെ നാട്ടിൽ അടിച്ച് വരുന്ന പോലത്തെ ചൂല് അപ്പോൾ അങ്ങനത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റും വേറൊരു കാര്യമെന്ന് വെച്ചാൽ അവിടെ വളയുണ്ട് കേട്ടോ ഞാൻ മീനുട്ടീൻ്റെ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് വള വാങ്ങിക്കാൻ വേണ്ടി നമുക്കിവിടെ ടെൽഫോഡ് ഒന്നും അങ്ങനത്തെ ഷോപ്പുകളില്ല അപ്പം വള വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തായിരുന്നു പക്ഷേ അവിടെ നമുക്ക് വളയും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ വള അങ്ങനത്തെ ചന്ദനം ചന്ദനത്തിൻ്റെ പൊടി അല്ലെ കളഭത്തിൻ്റെ പൊടി സിന്ദൂരം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ പുറകിൽ ആ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ആ രീതിയിലൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായി ആർക്കെങ്കിലും വേണമെങ്കിൽ പോകുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ മെയിനായിട്ട് ബലിയിടുന്നത് എന്നെ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഉദ്ദേശിച്ചത് അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ എന്നെപ്പോലെയുള്ളവർ അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയേണ്ടത് ഈ ബലിയിടുന്നതിന് എന്നൊക്കെയുള്ളൊരു ഡൗട്ടുണ്ടാകത്തില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബാ ബൈ